Vector A is 5. So the modulus of vector A is 5 and mod vector B is 6. Vector A plus B, sorry, A dot B. അല്ലെ വെക്ടർ എ ഡോട്ട് ബി ഇസ് -25 അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതൊരു സ്ഥിരം ചോദ്യമാണ്, പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ്. ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും തമ്മിലുള്ള ആ മോഡ്ലെസ് കണക്ഷനാണ്. അതൊരു ഫോർമുല എടുത്ത് നിങ്ങൾ ഈസി ആയിട്ട് പഠിക്കുക, ആ ഫോർമുല പഠിച്ചു വെച്ചോളൂ. മോഡ് എ ക്രോസ് ബി പ്ലസ് മോഡ് എ ഡോട്ട് ബി ഇസ് മോഡ് എ ക്രോസ് ബി the whole square plus mod a dot b the whole square is equal to mod a square into mod b square. ഇതാണ് ആ ഫോർമുല. ഓക്കെ, നമുക്ക് അറിയാവുന്നതൊക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡ് എ ക്രോസ് ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ, അപ്പോ അത് മോഡ് എ ക്രോസ് ബി ദ ഹോൾ സ്ക്വയർ അങ്ങനെ ഇരിക്കട്ടെ. പ്ലസ് ഇവിടെ എന്തുണ്ട്, എ ഡോട്ട് ബി ഉണ്ട്. എ ഡോട്ട് ബി നമുക്ക് -25 എന്നാ തന്നിട്ടുള്ളത്, -25 സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ ഇൻറ്റു 6 സ്ക്വയർ, ദാറ്റ് ഇസ് മോഡ് എ ക്രോസ് ബി ഇസ് മോഡ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഇത് 25 × 36 അല്ലേ, മൈനസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 625 × 25 അങ്ങനെ വരും അല്ലേ. 25 × 11 എന്ന് കിട്ടും അല്ലേ, 25 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 25 × 11 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, 625 ആക്കി എഴുതിയാൽ ആണ് നമുക്കത് ബുദ്ധിമുട്ട് തോന്നാം. 625 ആക്കി എഴുതാതെ 25 സ്ക്വയർ എടുത്തു വിചാരിക്കും. 25 സ്ക്വയർ, ഇവിടെ നിന്ന് 25 നമ്മൾ ഔട്ട് സൈഡ് എടുത്താൽ 36 − 25 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 × 11 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ നോക്കൂ, മോഡ് എ ക്രോസ് ബി ആണ് കണ്ടുപിടിക്കേണ്ട റൂട്ട് ഓഫ് 25 × 11. 25 × √5 √11 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 15-ാമത്തെ ചോദ്യം നോക്കൂ. ഇഫ് ദ വെക്ടർ 8i + aj ഓഫ് മാഗ്നിറ്റ്യൂഡ് 10 ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ 4i + 3j ദൻ ദ വാല്യൂ ഓഫ് എ ഈസ്, എയുടെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. What is the value of A? അതായത് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ വേറെ എന്ത് പറയാൻ പറ്റും നമുക്ക്, ആ രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാണെന്ന് പറയാം. ദാറ്റ് ഇസ് ദേ ആർ പാരലൽ എന്ന് പറയാം, അല്ലെങ്കിൽ ദേ ആർ കൊളീനിയർ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെ, അത് കമ്പയർ ചെയ്ത് നമുക്ക് എയുടെ വാല്യൂ എഴുതാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ട് എഴുതാം, രണ്ട് രീതിയിൽ എഴുതാം. ഒന്നാമത്തെ നോക്കൂ, പ്ലസ് രണ്ട് വാല്യൂസ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മളത് കമ്പയർ ചെയ്തിട്ട് എഴുതേണ്ടി വരുന്നത് കേട്ടോ. നോക്ക, ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താ, മാഗ്നിറ്റ്യൂഡ് ഓഫ് 8i + aj ഈസ് 10 അല്ലേ. അതായത് ഇത് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 8² + a² ഈസ് ഈക്വൽ ടു 10 വരും. അതായത് സ്ക്വയർ എടുത്താൽ 64 + a² ഇസ് ഈക്വൽ ടു 100. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 − 64 = 36. എ ഇസ് ഈക്വൽ ടു +/-6 എന്ന് വരും അല്ലേ. ഇത് +6 ആണോ −6 ആണോ എന്ന് അറിയാനാണ് അതിന് സെയിം ഡയറക്ഷൻ ആണെന്ന് പറയുന്നത്. 8i + 6j ആയിരിക്കും ഇവിടുത്തെ വെക്ടർ, അതുപോലെ തന്നെ 4i + 3j ആയിരിക്കും ഈ വെക്ടർ. ഇതിന് ഒരേ ഡയറക്ഷൻ ആവുമ്പോഴാണ് 8/4 സെയിം ആസ് 6/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റുക അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പറ്റുക. ഇതിവിടെ -6 ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ റേഷ്യോ മാറ്റം വരുമായിരുന്നു. അങ്ങനെ മാറ്റം വരാതിരിക്കാനാണ് ഇത് പ്രത്യേകം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ദാറ്റ്ഫോർ ആൻസർ ഇസ് ഓപ്ഷൻ എ, 6. എയുടെ വാല്യൂ 6 ആണ്. ഡിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതുന്നത് കേട്ടോ. 16-ാമത്തെ ചോദ്യം. ഇഫ് എ ഈക്വൽ ടു 2i − 7j + k ആൻഡ് ബി ഈക്വൽ ടു i + 3j − 5k ആൻഡ് A dot MB equal to 120, then the value of M is equal to, M in the value എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. M in the value എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ A dot MB എന്ന് പറഞ്ഞാൽ ആ M കോൺസ്റ്റന്റ് ആണ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. A vector A dot M vector B, M എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ഇസ് 120. ഈ എമ്മിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ
എ ഡോട്ട് ബി അങ്ങനെ എഴുതാം. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വേണ്ട, അങ്ങനെ ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഒരെണ്ണം ഒന്നും പുറത്തേക്ക് എടുത്താൽ മതി. ഇത് രണ്ടു പേരും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തോളൂ, എം ഇൻറ്റു ടു ഇൻറ്റു വൺ ടു, മൈനസ് സെവൻ ഇൻറ്റു ത്രീ ട്വൻറ്റി വൺ, പ്ലസ് വൺ ഇൻറ്റു മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ഈസ് വൺ ട്വൻറ്റി. ദാറ്റ് ഈസ് എം ഇൻറ്റു എത്ര വരും ഇത്, മൈനസ് ട്വൻറ്റി സെവൻ പ്ലസ് ടു മൈനസ് ട്വൻറ്റി ഫോർ അല്ലേ. അയ്യോ കറണ്ട് ഒക്കെ പോയ, ഈക്വൽ ടു വൺ ട്വൻറ്റി. ദെർഫോർ എം ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ബൈ മൈനസ് ട്വൻറ്റി ഫോർ എന്ന് വരും അല്ലേ. വൺ ട്വൻറ്റി ബൈ മൈനസ് ട്വൻറ്റി ഫോർ, അത് എത്ര ആൻസർ കിട്ടുക, മൈനസ് ഫൈവ്. മൈനസ് ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫോർ ആണ് വൺ ട്വൻറ്റി, അപ്പോൾ മൈനസ് ഫൈവ് എന്ന് വരും. ദിസ് ഇസ് മൈനസ് ഫൈവ്, ഓപ്ഷൻ സി ആണ് ആൻസർ. എളുപ്പമല്ലേ ചെയ്യാൻ, ബുദ്ധിമുട്ടുകളില്ലല്ലോ. പതിനേഴ്, ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാംഗിൾ എ ബി സി ഈസ് ടു ഐ പ്ലസ് ഫോർ ജെ പ്ലസ് ടു കെ. ഇഫ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ വെർട്ടെക്സ് എ ഈസ് ടു ഐ പ്ലസ് സിക്സ് ജെ പ്ലസ് ഫോർ കെ, ദെൻ ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി ഈസ്, ബി സിയുടെ മിഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്താണ് എന്നാണ് ചോദ്യം. ബി സിയുടെ മിഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്താണ്? എങ്ങനെ ചെയ്യാം, സെക്ഷൻ ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇവിടെ നോക്കുക, ഇപ്പോ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് എ എന്ന് പറഞ്ഞ വെക്ടർ, വെർട്ടെക്സ് എന്ന് വിചാരിക്കും. അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് ടു ഐ പ്ലസ് സിക്സ് ജെ പ്ലസ് ഫോർ കെ എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതാണ് ബിയും സിയും, ഇതിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ഈ ലൈൻ, മിഡ് പോയിന്റ് മീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മിഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ഡി, ആ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നോക്കൂ, ഈ മീൻസ് ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിന്റെ വെക്ടർ, പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ഉണ്ടാവും അല്ലെ, ഇതാണ് സെൻട്രോയിഡ് ജി. അതിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് ടു ഐ പ്ലസ് ഫോർ ജെ പ്ലസ് ടു കെ. ഓക്കെ, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ സെൻട്രോയിഡിന്റെ പ്രത്യേകത എന്താ? സെൻട്രോയിഡ് എന്ന് പറയുന്നത് മീഡിയനെ, സെൻട്രോയിഡ് ഓർമ്മയുണ്ടോ, മറന്നുപോയോ, സെൻട്രോയിഡ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ ഫ്രം ദ വെർട്ടെക്സ്, ഫ്രം ദ വെർട്ടെക്സ് in the ratio 2:1. എല്ലാ മീഡിയനെയും 2:1 എന്ന് പറയുന്ന റേഷ്യോയില് ആര് ഡിവൈഡ് ചെയ്യും, ഈ സെൻട്രോയിഡ് ഡിവൈഡ് ചെയ്യും. അപ്പൊ മുകളിൽ നിന്നും 2 താഴെ 1, ഇതാണ് റേഷ്യോ. മുകളിൽ നിന്നും 2 താഴെ 1, ക്ലിയർ അല്ലേ. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഡി എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ്. ആ ഡി കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യാം അല്ലെ. എം ഈസ് ടു എൻ എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ജി എങ്കിൽ, ജി നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം, വെക്ടർ കണ്ടുപിടിക്കണം. അതായത് സപ്പോസ് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഇപ്പോ സപ്പോസ് നമ്മുടെ ഈ ഒരു വെക്ടർ എ ആന്ന് വിചാരിക്കൂ, എ എന്ന് പറഞ്ഞ വെക്ടർ, ഇത് നമ്മുടെ ആർ എന്ന് പറഞ്ഞ വെക്ടർ, ആൻഡ് ഇതാണ് ബി എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ. അങ്ങനെയാണെങ്കിൽ ആറിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇറ്റ് ഇസ് എം വെക്ടർ എ പ്ലസ് സോറി എം വെക്ടർ ബി അല്ലേ നമ്മൾ എഴുതാം, എം ഈസ് ടു എൻ ആകുമ്പോൾ എം വെക്ടർ ബി പ്ലസ് എൻ വെക്ടർ എ ബൈ എം പ്ലസ് എൻ. ഇതാണ് സെക്ഷൻ ഫോർമുല ടു ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ആർ, അപ്പോ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ആർ. അപ്പൊ ഇവിടെ ആർ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് അറിയാം ആർ എത്രയാ, ഈ സെൻട്രോയിഡിന്റെ പൊസിഷൻ വെക്ടർ ആണ് ആർ. ആർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് നേരിട്ട് അവിടെ എഴുതാം. ടു ഐ പ്ലസ് ഫോർ ജെ പ്ലസ് ടു കെ ആണ് ആർ, വിച്ച് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് ഇവിടെ അറിയാം നമുക്ക് എത്രയാ, എം എസ് ടു ആൻഡ് എൻ എസ് വൺ അല്ലേ. അപ്പം ടു ഇൻറ്റു ബി
ബി അങ്ങനെ തന്നെ, ബി നമുക്ക് അറിയില്ല, ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടു ഇൻറ്റു വെക്ടർ ബി പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ വൺ ആണ്, ഇൻറ്റു വെക്ടർ എ, വെക്ടർ എ എന്ന് പറഞ്ഞാൽ ടു ഐ പ്ലസ് സിക്സ് ജെ പ്ലസ് ഫോർ കെ ഡിവൈഡഡ് ബൈ ടു പ്ലസ് വൺ ത്രീ എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് വെക്ടർ ബി കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് വെക്ടർ ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ ദാറ്റ് ഇത് ത്രീ ആണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ഐ പ്ലസ് ട്വൽവ് ജെ പ്ലസ് സിക്സ് കെ ഈക്വൽ ടു ടു ബി പ്ലസ് ടു ഐ പ്ലസ് സിക്സ് ജെ പ്ലസ് ഫോർ കെ. അപ്പോൾ ടു ബി ഈസ് മൈനസ് ചെയ്താൽ മതി, സിക്സ് ഐ മൈനസ് ടു ഐ ഫോർ ഐ, ട്വൽവ് ജെ മൈനസ് സിക്സ് ജെ സിക്സ് ജെ, സിക്സ് കെ മൈനസ് ഫോർ കെ പ്ലസ് ടു കെ. ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബി എന്ത് കിട്ടും? ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് കെ, ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് കെ. ഓപ്ഷൻ എ ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മാത്വി ലേണിംഗ് ആപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സിൻ്റെ കോഴ്സ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുന്നു. മാത്തമാറ്റിക്സിൻ്റെ കംപ്ലീറ്റ് 8 മൊഡ്യൂൾ അടങ്ങുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറിൽ 7999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഈ മാസം 26-ാം തീയതി വരെയാണ് ഈ ഓഫർ ഉള്ളത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഇപ്പം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഓക്കെ, താങ്ക് യു.